നമസ്കാരം, റഫ് ടോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ISL മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. 1-3 ഗോളുകൾക്കാണ് പഞ്ചാബ് FC ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചത്. കൊച്ചിയിൽ വെച്ചുകൊണ്ടായിരുന്നു ഈയൊരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇനി അടുത്ത മത്സരത്തിൽ ചെന്നൈയിൻ FC ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ. വെള്ളിയാഴ്ച രാത്രി 7:30 ഈ മത്സരം നടക്കുക. ചെന്നൈയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. ഈ മത്സരത്തിന് മുന്നോടിയായുള്ള പ്രസ് കോൺഫറൻസിൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിച്ചത് സൂപ്പർ താരം ജീക്സൺ സിംഗ് ആണ്. നമുക്കറിയാം, അദ്ദേഹം പരിക്കിൽ നിന്നും മുക്തനായിക്കൊണ്ട് കഴിഞ്ഞ മത്സരത്തിൽ തിരിച്ചെത്തിയിരുന്നു. പക്ഷേ കാര്യങ്ങൾ നല്ല രീതിയിലല്ല പുരോഗമിച്ചത്. ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ ജീക്സൺ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അതൊന്ന് പരിശോധിക്കാം. എല്ലാ മത്സരങ്ങളും വിജയിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. പക്ഷേ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ മോശമായിരുന്നു. ഇങ്ങനെ തിരിച്ചെത്താൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഈ ഒരു തിരിച്ചു വരവിലെ എൻ്റെ ആദ്യത്തെ മത്സരം നല്ല രൂപത്തിലല്ല മുന്നോട്ട് പോയത്. ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും. മാത്രമല്ല, ടോപ്പിൽ നിൽക്കാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തുക. മാത്രമല്ല, ഈ തോൽവിക്ക് ഞങ്ങളാണ് ഉത്തരവാദികൾ. ഞങ്ങളുടെ മുന്നിൽ നിലവിൽ 2 ഓപ്ഷനുകളാണ് ഉള്ളത്. ഒന്നുകിൽ ഗിവപ്പ് ചെയ്യുക അഥവാ വിട്ടുപോരുക, അല്ലെങ്കിൽ പോരാടുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷനുകൾ. ഇത് ഞങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. തിരിച്ചടിക്കേണ്ടത്, പൊരുതേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇതാണ് ജീക്സൺ സിംഗ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അവസാനമായി കളിച്ച സൂപ്പർ കപ്പിലും ഇന്ത്യൻ സൂപ്പർ ലീഗിലുമായി അവസാനമായി കളിച്ച 4 മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നൊരു മുക്തി ഇപ്പോൾ ക്ലബിന് അനിവാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരുമായി വീണ്ടും കാണാം.